ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ബാസ മലയാളം. നമ്മൾ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഫുൾ സ്ക്വാഡ് അനാലിസിസിലെ ഫിഫ്ത് പാർട്ടായ സ്ട്രൈക്കേഴ്സ് എന്നുള്ള വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് 4 സ്ട്രൈക്കേഴ്സിനാണ് ഈ സീസണിൽ സൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ 2 പേർ ഫോറിനേഴ്സ് ആണ്. വിദേശ ലീഗുകളിൽ ഗോളുകൾ അടിച്ചുകൂട്ടിയിട്ടുള്ള 2 പ്ലെയേഴ്സ് ആണ് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത് ഫോറിനേഴ്സ്. ദെൻ 2 ഇന്ത്യൻ പ്ലെയേഴ്സിനെ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവരിലേക്ക് ഡീപ്പായിട്ട് പോകാം. ആദ്യത്തെ പ്ലെയറാണ് മാറ്റേജ് പോപ്ലാന്റിക്. 26 വയസ്സുള്ള ഒരു സ്ലൊവേനിയൻ ഫുട്ബോളറാണ് അദ്ദേഹം. നമ്മുടെ ഈ സീസണിലെ ന്യൂ സൈനിങ് ആണ്. 17-18 സീസണിൽ സ്ലൊവേനിയൻ ക്ലബ് ട്രൈഗ്ലാവിലാണ് അദ്ദേഹം കളിച്ചിരുന്നത്. ഒരു പ്രോപ്പർ നമ്പർ 9 സ്ട്രൈക്കറാണ് അദ്ദേഹം. ബോക്സിന്റെ എവിടെ നിന്ന് ബോൾ കിട്ടിയാലും ഫിനിഷ് ചെയ്യാൻ കഴിവുള്ള ഒരു പ്ലെയറാണ്. കഴിഞ്ഞ സീസണിലെ സ്ലൊവേനിയൻ ലീഗിൽ ധാരാളം ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത്സിലേക്ക് നമുക്കൊന്ന് പോകാം. നല്ല ഹെഡേഴ്സ് ആണ്, ഏരിയൽ ബോൾസിൽ ആധിപത്യമുള്ള ഒരു പ്ലെയറാണ്. ദെൻ ബോക്സിനകത്തെ പൊസിഷനിങ് അടിപൊളിയാണ്. റിട്ടേൺ ബോൾസ് ആയാലും പാസ് വരുന്ന ബോൾസ് ആയാലും റിസീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പൊസിഷനിങ് ആണ് അദ്ദേഹത്തിന്റെ. ദെൻ നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള പ്ലെയറാണ്. ഡിഫൻഡേഴ്സിനെ ഫിസിക്കൽ കൊണ്ട് കടക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ടൈറ്റ് ആംഗിളിൽ നിന്നും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ക്ലിനിക്കൽ ഫിനിഷറാണ്. തലകൊണ്ടായാലും കാലുകൊണ്ടായാലും ബോക്സിനകത്ത് നിന്ന് ഫിനിഷ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു പ്ലെയറാണ്. ബോക്സിൽ ഏതൊരു ചെറിയ സ്ഥലം പോലും കണ്ടെത്താൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ട്. ദെൻ കൂളാണ്, ബോക്സിനകത്ത് വളരെ കൂൾ ആൻഡ് കാം ആണ്. ഒരു ധൃതിയുമില്ലാതെ ഫിനിഷ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് മാറ്റേജ് പോപ്ലാന്റിക്. അടുത്ത പ്ലെയറാണ് സ്ലാവിസ സ്റ്റോജാനോവിക്. 29 വയസ്സുള്ള ഒരു സെർബിയൻ ഫുട്ബോളറാണ്. സെർബിയൻ സൂപ്പർ ലീഗിലാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം കളിച്ചത്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഒരു ന്യൂ സൈനിങ് ആണ്. ഗോൾ അടിക്കാനും അടുപ്പിക്കാനും പാകത്തിലുള്ള ഒരു മിടുക്കനാണ് അദ്ദേഹം. സെക്കൻഡ് സ്ട്രൈക്കർ എന്ന നിലയിലും നമുക്ക് അദ്ദേഹത്തെ കളിപ്പിക്കാൻ പറ്റും. അത് റൈറ്റ് വിങ്ങിലായാലും ലെഫ്റ്റ് വിങ്ങിലായാലും മാന്യമായ രീതിയിലാണ് അദ്ദേഹം കളിക്കുന്നത്. ദെൻ അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത്സിലേക്ക് നമുക്കൊന്ന് പോകാം. നല്ല ബോൾ കൺട്രോൾ ഉള്ള ഒരു പ്ലെയറാണ്. ഡ്രിബിൾസ്, ഡിഫൻഡേഴ്സിനെ നന്നായി ഡ്രിബിൾ ചെയ്ത് കടക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ലെഫ്റ്റിൽ നിന്നാലും റൈറ്റിൽ നിന്നാലും നല്ല ക്രോസസ് ബോക്സിനകത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. 2 വിങ്ങിലും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ദെൻ ബോക്സിന് പുറത്തു നിന്നും അദ്ദേഹം ധാരാളം ഷോട്ടുകൾ ഉതിർക്കാറുണ്ട്. നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു പ്ലെയറാണ്. ഫിസിക്കോ കൊണ്ട് ഡിഫൻഡേഴ്സിന് കടക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. വിദേശ ലീഗുകളിൽ പല ലീഗുകളിലും കളിച്ച് ധാരാളം എക്സ്പീരിയൻസും ഉള്ള ഒരു പ്ലെയറാണ് സ്ലാവിസ. നമ്മുടെ അടുത്ത പ്ലെയറാണ് സി കെ വിനീത്. 30 വയസ്സുള്ള ഒരു പ്ലെയറാണ്. വിനീതിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ഇന്ത്യൻ ഫുട്ബോളറാണ്, മലയാളിയാണ്. ഇന്ത്യൻ നാഷണൽ ടീമിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 2015 മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിലെ അംഗമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത്സിലേക്ക് നമുക്കൊന്ന് പോകാം. നല്ലൊരു ഫിനിഷറാണ്. ബോക്സിൻ്റെ അകത്തു നിന്നും ഫിനിഷ് ചെയ്യാൻ മിടുക്കനാണ്. നല്ല ഹെഡ്സ്, എയർ ബോൾസ് എല്ലാം ഹെഡ് ചെയ്യാൻ, വിൻ ചെയ്യാൻ മിടുക്കനാണ് അദ്ദേഹം. ദെൻ ഒരു കംപ്ലീറ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ്. ഫീൽഡിൽ ഇറങ്ങിയാൽ തൻ്റെ 100% കളത്തിൽ കൊടുത്തിട്ട് അദ്ദേഹം കയറി വരാളുള്ളൂ. വിങ്ങറായിട്ടും നമുക്ക് അദ്ദേഹത്തിന് കളിപ്പിക്കാൻ പറ്റും. റൈറ്റ് സൈഡിലെ വിങ്ങറായിട്ടും കഴിഞ്ഞ സീസണിൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടു. ദെൻ ഒരു ഫാൻ ഫേവറേറ്റ് പ്ലെയറാണ് അദ്ദേഹം. ഫാൻസിനെല്ലാം വളരെ ഇഷ്ടമുള്ള ഒരു പ്ലെയറാണ്. നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ്. ISL ആയാലും I League ആയാലും കളിച്ച് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് വിനീത്. നമ്മുടെ അടുത്ത പ്ലെയറാണ് സെമിലിംഗ് ഡങ്കൾ. 24 വയസ്സുള്ള ഒരു പ്ലെയറാണ്. സ്ട്രൈക്കേഴ്സിൽ ഉള്ളതിൽ വെച്ച് ചെറുപ്പം ഇദ്ദേഹമാണ്. ഒരു ഇന്ത്യൻ ഫുട്ബോളറാണ്. മണിപ്പൂരിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. ഇന്ത്യൻ നാഷണൽ ടീം പ്ലെയറാണ് അദ്ദേഹം. ഈ സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം എത്തിയത്. കഴിഞ്ഞ സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ പ്ലെയറായിരുന്നു. ദെൻ ഗോൾ സ്കോർ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത്സ് നമുക്കൊന്ന് നോക്കാം. ക്വിക്കാണ്, നല്ല പേസുള്ള ഒരു പ്ലെയറാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ കൗണ്ടർ അറ്റാക്സ് എല്ലാം വരുമ്പോൾ അദ്ദേഹത്തിനെ നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. സോ അദ്ദേഹത്തിന്റെ പ്രകടനം നമുക്ക് നേരിൽ തന്നെ ഇനി കാണാം. സോ ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ സ്ട്രൈക്കിംഗ് ഫോഴ്സ്. മറ്റു ടീമുകളെയും നമ്മുടെ മുൻവർഷത്തെ മുന്നേറ്റ നിരകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ഓക്കെ സ്ട്രൈക്കിംഗ് ഫോഴ്സ് ആണ് ഇപ്രാവശ്യം നമുക്കുള്ളത്. ധാരാളം ഗോളുകൾ സ്കോർ ചെയ്യാൻ കഴിവുള്ള പ്ലെയേഴ്സ് ഉണ്ട്. അവർ സ്കോർ ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്ത് തന്നെയായാലും കഴിഞ്ഞ പ്രാവശ്യം ബെർബറ്റോനെ സൈൻ ചെയ്തതുപോലെ വെൽ നോൺ പ്ലെയേഴ്സിനെ നമ്മൾ ഇപ്രാവശ്യം ഒന്നും സൈൻ ചെയ്തിട്ടില്ല. ISL വളരുകയാണ്, അതോടൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സും വളരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 90 മിനിറ്റ്സും കളിക്കാൻ കാലിബറുള്ള പ്ലെയേഴ്സിനെ സൈൻ ചെയ്തിരിക്കുന്നത്. എന്ത് തന്നെയായാലും എല്ലാവരും കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക, കളികൾ മാക്സിമം കാണാൻ ശ്രമിക്കുക, നമ്മുടെ ചാനൽ എല്ലാ ഫാൻസിലേക്കും എത്തിക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ബ്ലാസ്റ്റേഴ്സ്. താങ്ക് യു.